ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മഷാല്ലാ, അൽഹംദുലില്ലാ, ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്നലെ പാത്തുനെ കൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോകണമായിരുന്നു, അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാതിരുന്നത്. ഇന്നലെ കുറച്ച് വിശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിലും പിന്നെ അത് എഡിറ്റ് ചെയ്യാനുള്ളൊരു എന്താ അങ്ങനെയുള്ളൊരു സാഹചര്യമല്ലായിരുന്നു കേട്ടോ. നല്ല ചുമയും നല്ല ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്താ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അധികം തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് പോരാനും പറ്റി കേട്ടോ. അപ്പോൾ രാവിലെ ദോശയായിരുന്നു, ഇന്നലത്തെ വിശേഷമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ബിരിയാണി വെച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബിരിയാണിയൊന്നുമല്ല, ഇന്ന് കുറച്ച് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ചിക്കൻ പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, വറുക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചതാണ്. അപ്പോൾ പിന്നെ അത് വറുക്കുന്നതിൽ നല്ലതങ്ങ് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെരുന്നാളിന് എടുത്തിട്ടുള്ള കുറച്ച് അരി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. ഒരു 1/4 കിലോ കാണത്തില്ല കേട്ടോ, കുറച്ചേ ഇരിപ്പുള്ളായിരുന്നു. അപ്പം അതെടുത്തിട്ട് തട്ടിക്കൂട്ടി ഒരു ബിരിയാണിയും കൂടെ ആക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോയും ഇന്നലത്തെ വീഡിയോയും കൂടെ ആഡാക്കിയിട്ടുള്ളൊരു വ്ലോഗാണ് ഇന്നത്തത്. അങ്ങനെ ഇന്നലെ ദോശ ഉണ്ടാക്കി, ചട്ടിനി ഉണ്ടാക്കി, കാപ്പിയൊക്കെ കഴിഞ്ഞു. പാത്രങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു കഴുകാനായിട്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അപ്പോൾ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആശുപത്രി പോകണം എന്നുള്ളൊരു പ്ലാനും ഇല്ലായിരുന്നു. മരുന്നിരിപ്പുണ്ട്, അപ്പോൾ അത് കൊടുക്കുമ്പോൾ കുറയും എന്നൊക്കെ വിചാരിച്ചായിരുന്നെങ്കിലും പിന്നെ അങ്ങ് ഛർദ്ദിലായി കേട്ടോ. നല്ല ചുമച്ച് ചുമച്ച് അങ്ങ് ഛർദ്ദിലായപ്പോഴത്തേക്കും നല്ല ക്ഷീണം അയാളിന്. അപ്പോൾ പിന്നെ കൊണ്ടുപോയി കാണിക്കാതിരുന്നാൽ പറ്റത്തില്ല, അതുകൊണ്ട് കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ആരിയൊക്കെ അടുപ്പിലേക്ക് ഇട്ടിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അഞ്ചലാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. കുട്ടികളെ കാണിക്കുന്ന ഡോക്ടറുണ്ട്, അപ്പോൾ ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാനായിട്ട് പോവുകയാണ്. അധികം തിരക്കില്ലായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു സാധാരണ നമ്മൾ നേരത്തെയൊക്കെ പോവുകയാണെങ്കിൽ നല്ല തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാൻ പറ്റും, അത്രയ്ക്ക് നല്ല തിരക്കുള്ള ഹോസ്പിറ്റൽ, ഒരു ക്ലിനിക്കാണ്. അപ്പോൾ ഇന്നലെ പോയപ്പോഴത്തേക്കും വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു, 4-5 പേരെ ഉണ്ടായിരുന്നുള്ളൂ കൊച്ചുങ്ങളെയൊക്കെ കൊണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വരാൻ പറ്റി കേട്ടോ. 6 ടോക്കൺ നമ്പർ. അപ്പുറം അപ്പുറമൊക്കെ ഭയങ്കര ബഹളം കേൾക്കുന്നത്. പാത്തു ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് എന്നെ കൂട്ടത്തിൽ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട്, പാത്തുവേ പാത്തുവേ എന്നും പറഞ്ഞിട്ട്. രാത്രി ആട്ടോ കൂടുന്നത്, രാത്രിയിലാണ്. ഇപ്പം മരുന്ന് കൊടുത്തിട്ടും രാത്രി നല്ല രീതിയിൽ ചുമയുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഉറങ്ങാനേ പറ്റുന്നില്ല, കണ്ണിൽ ഉറക്കം പിടിക്കുമ്പോഴത്തേക്കും ചുമ വരും. ചുമച്ച് ചുമച്ച് അങ്ങ് ഛർദ്ദിലാവുക ചെയ്യുന്നത്. 2 ദിവസം കൂടെ മരുന്ന് കൊടുക്കുമ്പോഴത്തേക്കും അറിയാം, കുറവില്ലെങ്കിൽ കൊണ്ട് ചെല്ലാൻ ആട്ടോ പറഞ്ഞത്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു, മരുന്നൊക്കെ മേടിച്ചു. വയറുവേദന, ഇതിനിടയ്ക്ക് വയറുവേദന എന്നായിരുന്നു കേട്ടോ പറച്ചിൽ. അങ്ങനെ വയറുവേദനയുടെ മരുന്നും ഒക്കെ മേടിച്ചിട്ടാണ് നേരെ തിരികെ വന്നത്. വന്നിട്ട് ഞാൻ വൈകുന്നേരമെങ്കിലും വ്ളോഗാക്കി ഇടാം എന്നൊക്കെ വിചാരിച്ചു. കുറച്ച് കാര്യങ്ങളും കൂടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ട് വീഡിയോ ആക്കിയിടാം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷേ പാത്തുവിൻ്റെ ഒരു പിന്നെ ചുമയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ട് കേട്ടോ, എല്ലാം വല്ലാത്തൊരു സൗണ്ട് പോലെ. അപ്പോഴത്തേക്കും പിന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാനും കട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒന്നും എനിക്ക് മനസ്സൊന്നുമില്ല. എനിക്കങ്ങ് പേടിയാട്ടോ, പാത്തിനിങ്ങനെ വയ്യാതായി കഴിഞ്ഞാൽ പെട്ടെന്ന് ശ്വാസം മുട്ടും, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നൊരു പ്രകൃതമാണ്. അപ്പോൾ എനിക്ക് ഇന്നലെ ഭയങ്കര പേടിയായിരുന്നു, കുറച്ച് മുന്നേ ഇനി എന്തരാവും എന്തോന്നും പറഞ്ഞിട്ട്. കുഴപ്പമില്ല, എന്നാലും ചുമ ഒട്ടും കുറവില്ല, അത് പറയണമല്ലോ. ചുമയ്ക്ക് ഒരു മാറ്റവും ഇല്ല, ആളിരിക്കുന്നുണ്ടല്ലേ, നല്ല ക്ഷീണമുണ്ട്. ആളിൻ്റെ മുഖമൊക്കെ അങ്ങ് വാടി വല്ലാണ്ട് ഛർദ്ദിച്ച് ആൾ കുഴഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ട് അപ്പോഴത്തേക്കും അവിടെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. മീന് അയലയാണ്, അത് കുറച്ച് ഉടഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഉമ്മച്ചി ഇവിടെ തേങ്ങയൊക്കെ തിരുമി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു കേട്ടോ, തേങ്ങാക്കറി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഞാൻ വന്നതൊക്കെ നോക്കിയപ്പോഴത്തേക്കും മീനൊക്കെ നന്നായിട്ട് ഉടഞ്ഞിരിക്കുന്നു. പിന്നെ അത് പുളി വെച്ചിട്ടേ കൊള്ളാവും, കറിയിലിട്ടാൽ ചവയ്ക്കത്തില്ല. അങ്ങനെ ഞാൻ പുളി വെക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നതൊന്നുമില്ല. ഇന്നലെ ഒരു ഷോർട്ട് പിന്നെ വെറുതെ വീഡിയോ ഇടണ്ടല്ലോ എന്ന് ഇടാതിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഒരു ഷോർട്ട് ആക്കി ഇട്ടെന്ന് മാത്രമേ ഉള്ളായിരുന്നേ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ആയിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് കുറച്ച് ചീര കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ എനിമിയെ കാണുന്നില്ലല്ലോ എന്ന് 2 ദിവസം മുന്നേ ഇട്ട വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എനിമിയാണ് ഈ വിളിക്കുന്നത് കേട്ടോ. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്, ഞാൻ മിസ് ചെയ്യുന്നില്ല കേട്ടോ ഈ സാധനത്തിന്. നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതേ കേട്ടില്ലേ, അതിൻ്റെ മധുരമായ സ്വരം കേട്ടില്ലേ, അപ്പോൾ അത് ഇവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ, ഞാൻ മീൻകറിക്ക് വേണ്ടിയിട്ട് ചട്ടിയൊക്കെ അടുപ്പിലേക്കാക്കി എല്ലാം കൂടെയൊക്കെ ഒന്ന് വാട്ടി എടുത്ത് അതിലേക്ക് പൊടികളും തട്ടിക്കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് ആ ചാറിന് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ.
അത് കഴിഞ്ഞിട്ട് ചീര ചുമന്ന ചീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ കേട്ടോ, തലേന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വേലിച്ചീര ഉണ്ടല്ലോ, മൈസൂർ ചീര എന്നൊക്കെ നമ്മൾ പറയും, അപ്പോൾ അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു തോരനാക്കി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പുറത്തോട്ട് പോവുക കേട്ടോ. ഇന്നിപ്പോൾ ഈ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഞാൻ ഒട്ടും ഒരു എന്താ യാതൊരു പ്ലാനും ഇല്ലാതെ ചുമ്മാ ഇങ്ങനെ വന്നിരുന്നിട്ട് അങ്ങ് വോയിസ് കൊടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് എന്ത് പറയണമെന്നോ വീഡിയോയിൽ എന്ത് കാണുമ്പോൾ എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥ, കാരണം വീഡിയോ ഇടാനുള്ളൊരു മനസ്സ് ഇന്നും ശരിക്കും ഇല്ല, നല്ല ടെൻഷനുണ്ട്. അപ്പോൾ അതിന് രാത്രി ആകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ചുമയാവും കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, ചെസ്റ്റിൽ കഫത്തിൻ്റെ ഇതോ അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് തൊണ്ട കുത്തിയിട്ട് അങ്ങ് ചുമയ്ക്കത്തില്ലേ, ആ അമ്മാതിരി ചുമയാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുന്നത് കൊണ്ടുള്ളൊരു വിഷമം. ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര പാട് പാടെന്നല്ല, കഴിക്കുന്നില്ല, അതാ സംഭവം. കഞ്ഞിയായിട്ട് കൊടുത്താലും കഴിക്കുന്നില്ല, തൊണ്ടവേദനയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ പരിപാടിയൊക്കെ കണ്ടില്ലേ, ചോറും ഓ കാക്ക ചോറും ചീരത്തോരനും മീൻകറിയും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇന്നത്തെ വീഡിയോയാണ് കേട്ടോ. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്, ചിക്കൻ പീസ് എന്ന് പറയുമ്പോൾ കുറച്ചേ ഉള്ളൂ, അതെടുത്ത് വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ടി ഒരു ബിരിയാണി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവോളയും പച്ചമുളകും ഇഞ്ചിയും എന്താ വെളുത്തുള്ളിയും ഒക്കെ ആയിട്ട് ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. മസാലയ്ക്ക് ഉള്ളി അരിയണം, അതുപോലെ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടും അതിന് മുകളിലൊക്കെ നമുക്കൊന്ന് അലങ്കാരപ്പണി ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ കുറച്ച് സവോളയും കൂടെയൊക്കെ കനം കുറച്ച് കട്ടി കുറച്ച് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിവിടെ രണ്ട് തക്കാളി എടുത്തെങ്കിലും അത്രയും വേണ്ടായിരുന്നു കേട്ടോ, ഞാൻ ഒന്നിൻ്റെ ഇതേ എടുത്തിട്ടുള്ളൂ. ബാക്കി ഞാൻ മീൻകറി ഇന്ന് മീൻകറിക്ക് അടുപ്പിലേക്ക് വെച്ചപ്പോൾ ഞാൻ അതിലേക്ക് കൊണ്ടങ്ങിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ട് തക്കാളി എന്തോ ഓർത്തിട്ട് അങ്ങ് എടുത്ത് വെച്ചതാണേ. പിന്നെ മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞ് പറക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മല്ലിയിലയും പുതിനയിലയും ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം വാപ്പ മേടിച്ചുകൊണ്ട് തന്നതാണേ. അപ്പോൾ അരിക്ക് വേണ്ടിയിട്ടുള്ള ബിരിയാണിയുടെ റൈസ് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇടാനുള്ള സ്പൈസസ് പോലും ഇല്ലായിരുന്നു കേട്ടോ, പട്ട ഗ്രാമ്പു ഏലക്ക കുരുമുളക് ഒന്നും ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഒന്നും ഇട്ടിട്ടില്ല, വെറും ഉപ്പും ഇട്ടിട്ട് രണ്ട് ക്യാരറ്റും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ തിളച്ചപ്പോഴത്തേക്കും അതിലേക്ക് ഒരു പിടി എന്താ നമ്മുടെ മല്ലിയിലയും കൂടെയൊക്കെ ഇട്ട് ചോറും അല്ല സോറി അരി ഇവിടെ കഴുകിയിട്ട് ഒന്ന് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അരിയും കൂടെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മസാല ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നമ്മളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് അടുപ്പിലോട്ട് കിടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളച്ചോറാണ് കേട്ടോ, നമ്മുടെ സാധാ ചോറാണ് വെക്കാനായിട്ട് പോകുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു നേരം ഒരു മൂന്ന് നാല് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ചോറേ ഉള്ളൂ ബിരിയാണി ചോറ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അതേ എണ്ണയിൽ തന്നെ എന്താ സവോളയും കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ പോവാണേ. അപ്പോൾ ഈ സവോള ഒരുപാട് സാധാരണ ചില ആളുകളൊക്കെ ഒരുപാട് കറുപ്പിച്ചിട്ടൊക്കെ നല്ല മൂപ്പിച്ചിട്ടൊക്കെ സവോള എടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓ എനിക്കത് ഇഷ്ടേ അല്ല, കാരണം ഭയങ്കര കയ്പ്പ് രസം പോലെ തോന്നാറുണ്ട്. അതുപോലെ ചെറുതായിട്ട് ബിരിയാണി ചോറിലൊക്കെ ആ ഒരു കറയൊക്കെ പിടിച്ചിട്ട് അങ്ങ് കറുത്തതുപോലെ ഇരിക്കും. ഞാനിങ്ങനെ ചെറിയൊരു ഒരു സ്വർണ്ണ കളർ ആവുമല്ലോ, ഒരു തിളക്കം വരുന്ന സമയത്ത് തന്നെ സവോളയൊക്കെ കോരി മാറ്റാറുണ്ട്. അപ്പോൾ അതേ ഇതിനിടയ്ക്ക് ചോറ് പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സമയം ഞാൻ കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ, അരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേറെ എന്തൊക്കെയോ പണിയിലേക്ക് ഞാൻ പോയി കേട്ടോ. പിന്നെ ഓർക്കുന്നത് ചോറ് വെക്കണമല്ലോ, ബിരിയാണി വെക്കണമല്ലോ എന്ന കാര്യം പിന്നെ ഞാൻ ഓർത്തു കേട്ടോ. അപ്പോഴത്തെ ഒരു അഞ്ച് മിനിറ്റ് പോലും വെള്ളത്തിൽ കിടന്നില്ല, അപ്പോഴത്തേക്കും ചോറ് അങ്ങോട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ചോറ് ഞാൻ ഇനി പൊട്ടിപ്പോകണ്ടെന്ന് എഴുതിയിട്ട് അപ്പോൾ തന്നെ ഊറ്റി വേറൊരു ഓട്ടപാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ സവോളയൊക്കെ മാറ്റി അതേ എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരൊറ്റ കറക്കം അങ്ങോട്ട് കൊടുത്തു കേട്ടോ. മറ്റേ ഇടികല്ലിലിട്ടിട്ട് ഇടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ചതഞ്ഞതുപോലെ കിട്ടത്തുള്ളൂ. നല്ല രീതിയിലൊന്ന് അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാടൊക്കെ ടേസ്റ്റായി പോകത്തുമില്ല, എന്നാൽ നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല മണവും ഒക്കെ ആയിരിക്കും മസാലയ്ക്ക്. അതുകൊണ്ട് അങ്ങനെ ഒന്ന് അരച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു. മൂക്കേണ്ട ആവശ്യമില്ല, വഴണ്ട് വന്നാൽ മതി കേട്ടോ, നല്ലൊരു സ്മെല്ല് വരും. അതിലേക്ക് സവോള അരിഞ്ഞതും തക്കാളിയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി ഒന്ന് ഉടഞ്ഞ്
ഒരു മൊരിഞ്ഞു വരുന്ന ഒരു പരുവം നമുക്ക് തോന്നും അതങ്ങ് അടിയിൽ പിടിക്കുന്നത്. പക്ഷേ അടിയിൽ പിടിക്കത്തില്ല, തക്കാളിയൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ ആ തക്കാളിയുടെ ആ ഒരു വെള്ളവും ചാറുമൊക്കെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുന്നതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഞാനെടുത്ത ചിക്കൻ മസാലയുടെ കവറിൽ കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ, ഒരു ടീസ്പൂൺ കഷ്ടിച്ച് ഒരു ടീസ്പൂൺ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെയൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ട് നന്നായിട്ട് ആ മസാല അതിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടേയില്ല, വെള്ളം ഒഴിക്കണ്ട കേട്ടോ, നമ്മൾ ബിരിയാണിയൊക്കെ വയ്ക്കുമ്പോൾ വെള്ളം ഒഴിക്കും, വെള്ളം ഒഴിക്കുന്നവരുണ്ട്, ഞാൻ വെള്ളം ഒഴിക്കാറില്ല. നമുക്ക് ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം അങ്ങനെ ഊറി വന്നോളും. അതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയോ അങ്ങനെ ഒന്നുമില്ല, കുറച്ച് ഗരം മസാല പൊടി ഉണ്ടായിരുന്നു, അതും കൂടി തട്ടിയിട്ടു. ഒന്നര ടീസ്പൂൺ നമ്മളെ നല്ല കട്ടിത്തൈര്, പുളിപ്പില്ലാത്ത നല്ല കട്ടിത്തൈരും ഒഴിച്ചു കൊടുത്ത് മസാല അങ്ങോട്ട് റെഡിയാക്കിയെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചോറും കൂടെ തട്ടി മല്ലിയിലയും പുതിനയിലയും മേളിലൊക്കെ ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേളിലേക്ക് നമ്മൾ നേരത്തെ വരുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും അടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒക്കെ ഇട്ടിട്ട് കുറച്ച് നെയ്യും കൂടെയൊക്കെ തൂക്കി, കുറച്ച് വാനില എസൻസ് എന്ന് പറയാൻ വന്നതാണ് കേട്ടോ, പൈനാപ്പിൾ എസൻസും കൂടെയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒഴിച്ചിട്ടൊരു 10 മിനിറ്റ് നമ്മൾ കനലിൻ്റെ അടുപ്പിലോ കനലടുപ്പിലോട്ട് വെച്ചു കൊടുത്തിട്ടോ, അതീടാതെ വെറും കനലിൽ കിടക്കുമായിരുന്നു. കനലിലോട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചു കൊടുത്തപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്ന് എടുത്തിട്ട് വേറൊരു ബേസണിലോട്ടൊന്ന് തട്ടിയിടുകയാണ് കേട്ടോ, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാടൊന്നും ഇല്ലല്ലോ, ആ മസാല എല്ലാ സൈഡിലേക്കൊന്ന് സ്പ്രെഡാക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുത്ത് കേട്ടോ, വെറുതെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി, കഷ്ണങ്ങൾ കുറവാണല്ലോ, അപ്പോൾ മുട്ടയെങ്കിലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴേ എല്ലാം കൂടെയൊക്കെ പ്ലേറ്റിലേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും. കുറച്ച് പപ്പടവും കൂടെയൊക്കെ കാച്ചി ഒരു സലാഡും ഉണ്ടാക്കി. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ടാറ്റാ.